നമസ്കാരം കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയെ കടത്തിവെട്ടുന്ന തരത്തിൽ കേരളത്തിൽ ഒരു വലിയ പൊങ്കാല നടന്നിരുന്നു അത് മറ്റൊന്നുമല്ല മറുനാടൻ മലയാളിയുടെ സാരഥിയായ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഷാജൻസ് കറിയ്ക്കെതിരെ രണ്ട് ദിവസം മുമ്പ് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ പോസ്റ്റുകളിലെല്ലാം പറഞ്ഞിരുന്ന ഒരു വിഷയം ഷാജൻസ് കറിയെ ലണ്ടനിലെ ഒരു എയർപോർട്ടിൽ വെച്ച് സി പി എമ്മിൻ്റെ ഒരു വലിയ സൈദ്ധാന്തികനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാജേഷ് കൃഷ്ണ എന്നൊരു ബൂർഷ കമ്മി അദ്ദേഹത്തെ ആക്രമിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി തെറി വിളിച്ചു തെറിയഭിഷേകം നടത്തി എന്നുള്ള തരത്തിൽ അതായത് ഷാജൻസ്കറിയെ വലിച്ചു കീറി ആക്രമിച്ചു കായികമായി ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഇനി ഷാജൻസ്കറിയ വാ തുറക്കില്ല ഷാജൻസ്കറിയയുടെ വലത് കരം അല്ലെങ്കിൽ വലത് കവിൾ അടിച്ച് നീരാക്കി നീര് വരുത്തി എന്നൊക്കെയുള്ള തരത്തിലുള്ള ഫോട്ടോ മോഫ് ചെയ്ത ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഷാജൻസ്കറിയെ ആക്രമിച്ചു എന്ന തരത്തിലുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഷാജൻസ്കറിയെ അനുകൂലിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് പേരാണ് ലക്ഷം എന്നല്ല നമുക്ക് പറയേണ്ടത് മില്യൺ കണക്കിന് ആൾക്കാരാണ് ഷാജൻസ്കറിയെ അനുകൂലിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പോസ്റ്റുകളുമായി രംഗത്ത് വന്നത് അതിൽ സാധാരണക്കാർ തൊട്ട് സെലിബ്രിറ്റികൾ വരെയുള്ള ആൾക്കാരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആൾക്കാരും ഷാജൻസ്കറിയെ അനുകൂലിച്ചുകൊണ്ട് അതായത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഷാജൻസ്കറിയെ പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ ഷാജൻസ്കറിയെ പിന്തുണച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി തന്നെ സി പി ഐ എമ്മിൻ്റെ വെട്ടുക്കിളികളെല്ലാം തന്നെ പൊടുന്നനെ വിഷബാധയേറ്റതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷയായി പിന്നീട് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല പിന്നീട് കണ്ട കാഴ്ച ഷാജൻസ്കറിയെ ആക്രമിച്ച ആക്രമിച്ചുവെന്ന് സ്വയം അവകാശപ്പെട്ട രാജേഷ് കൃഷ്ണയുടെ ഒരു പോസ്റ്റ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായത് അതായത് അവസാനമായി അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ആ പോസ്റ്റിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഷാജൻ സ്കറിയെ ആക്രമിച്ചതിൽ ആക്രമിച്ചതിലൂടെ അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം സ്വയം പറയുന്നതിലൂടെ ഈ രാജേഷ് കൃഷ്ണ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എന്ന തരത്തിലുള്ള ചില സൂചനകൾ നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുക ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ഇവിടെ വായിക്കാം അതിൻ്റെ ചില മറുപടികളും നമുക്ക് ഇതുമായി ചേർത്ത് പറയേണ്ടതുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പറയാനുള്ളത് തല ഉയർത്തി തന്നെ പറഞ്ഞും ചെയ്യാനുള്ളത് വെളിച്ചത്ത് തന്നെ ചെയ്തുമാണ് നാളിതുവരെയുള്ള ശീലം അത് എന്നെ പരിചയമുള്ളവർക്ക് നന്നായി അറിയാം അദ്ദേഹത്തിനായി അദ്ദേഹത്തിൻ്റെ പ്രേരണയാലോ അദ്ദേഹത്തെ ഭയന്നോ മനസ്സില്ലാ മനസ്സോടെ പോസ്റ്റിടുകയും എന്നെ ബന്ധപ്പെട്ട് നിസ്സഹായത വെളിപ്പെടുത്തുകയും ചെയ്ത സുഹൃത്തുക്കൾക്ക് നന്ദി നിങ്ങളുടെ നിസ്സഹായത എനിക്ക് മനസ്സിലാവും എതിർത്തൊരു കമൻറ്റിട്ടാൽ നിങ്ങളോടുള്ള അയാളുടെ സമീപന രീതിയും എനിക്ക് ഊഹിക്കാം കുടുംബാംഗങ്ങളെ വരെ വലിച്ചിട്ടിട്ടുള്ള സൈബർ ബുള്ളിയിങ്ങിൻ്റെ പരകോടി ഉറപ്പായും നിങ്ങൾക്ക് നേരിടാൻ പ്രയാസമായിരിക്കും എനിക്ക് നിങ്ങളെ മനസ്സിലാവും മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത് രാജേഷ് കൃഷ്ണ ഇട്ട ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഇപ്പോൾ വായിച്ച ഈ ഭാഗം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സശ്രദ്ധം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം രാജേഷ് കൃഷ്ണ ഒറ്റപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതായത് വളരെ മനസ്സ് വേദനിച്ച് രാജേഷ് കൃഷ്ണ എഴുതിയിരിക്കുന്ന ചില അതായത് ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന അനുഭവപ്പെടുന്നതിൻ്റെ ചില സൂചനകൾ ഈ ഫേസ്ബുക്ക് വരികളിൽ നിന്ന് നമുക്ക് ചികഞ്ഞെടുക്കാൻ കഴിയും അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിനായി അദ്ദേഹത്തിൻ്റെ പ്രേരണയാലോ അദ്ദേഹത്തെ ഭയന്നോ മനസ്സില്ല മനസ്സോടെ ഇടുകയും ഈ മനസ്സില്ല മനസ്സോടെ എന്ന് പറയുന്ന ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും രാജേഷ് കൃഷ്ണ ഇപ്പോൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നാല് പാടിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും എന്തിന് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും എവിടെയെല്ലാം മലയാളിയുണ്ടോ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ രാജേഷ് കൃഷ്ണയ്ക്കെതിരായി അല്ലെങ്കിൽ രാജേഷ് കൃഷ്ണയെ വിമർശിച്ചുകൊണ്ട് ശക്തമായ കമൻ്റുകളാണ് ഇപ്പോൾ ഫേസ്ബുക്ക് വഴി ഇങ്ങനെ പറന്ന് നടക്കുന്നത് അതിൻ്റെ ഒരു നിസ്സഹായത അദ്ദേഹം വീണ്ടും ഇവിടെ ഈ വരികളിൽ നിസ്സഹായത എന്ന വാക്ക് ആവർത്തിച്ചാവർത്തിച്ച് എഴുതിയിട്ടുണ്ട് എതിർത്തുള്ളൊരു കമൻറ്റിട്ടാൽ നിങ്ങളോടുള്ള അയാളുടെ സമീപന രീതിയും എനിക്ക് ഊഹിക്കാം അതായത് ഈ രാജേഷ് കൃഷ്ണയെ അനുകൂലിച്ചുകൊണ്ട് ഷാജൻ സ്കറിയയ്ക്ക് എതിരായി എന്തെങ്കിലും പോസ്റ്റുകൾ എഴുതിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എനിക്ക് ഊഹിക്കാം എന്നുള്ള തരത്തിലാണ് വാസ്തവത്തിൽ അത് വെറും ഒരു പച്ചക്കള്ളമാണ് അതായത് സ്വയം തടിതപ്പാനുള്ള അതായത് ആരും ചുറ്റും ഇല്ല കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കൈമലർത്തി എന്നുള്ള ഒരു സൂചന വന്നപ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കുറിച്ചാൽ മാത്രമേ രാജേഷ് കൃഷ്ണയ്ക്ക് ഇപ്പോൾ നിൽക്കാൻ കഴിയുള്ളൂ അതിൻ്റെ ഭാഗമായുള്ള ഒരു നമ്പറാണ് ഈ എഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സി പി എമ്മിനുള്ളതുപോലെ ഉള്ള വെട്ടുക്കിളി കൂട്ടങ്ങളൊന്നും തന്നെ ഷാജൻ കറിയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാര്യം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹം ചെയ്യുന്ന ചില വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി ചില കമൻറ്റുകൾ സാധാരണക്കാർ അല്ലെങ്കിൽ ആ വാർത്ത വിശ്വസിക്കുന്ന ആൾക്കാർ ഇടുമെന്നുള്ളതല്ലാതെ ഒരു ഏതെങ്കിലും ഒരാളിനെ ഒരു വ്യക്തി പേരിൽ ഒരു ഫാൻസ് ക്ലബ്ബ് ഉണ്ടാക്കി വെച്ച് ഷാജൻസ്കറിയ ഫാൻസ് എന്ന പേരിൽ ഒരു ഫാൻസ് കേരളത്തിൽ എവിടെയും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല അങ്ങനെ ഒരു സംഗതിയില്ല അതുകൊണ്ട് തന്നെ ഷാജൻസ് ഷാജൻസ്കറിയെ വിമർശിച്ചതിൻ്റെ പേരിൽ കൂട്ടം വന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചതായി ചരിത്രത്തിൽ ഇന്നുവരെ സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ രാജേഷ് കൃഷ്ണ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചില സൂചനകളാണെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഈ വരികൾ മാത്രമല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാജേഷ് കൃഷ്ണ നിരുപാധികം മാപ്പ് പറയുന്നുണ്ട് ഈ മാപ്പ് പറച്ചിൽ ഒരുപക്ഷേ നമുക്ക് അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും ഷാജൻസ് ഷാജൻസ്കറിയോടുള്ള മാപ്പ് പറച്ചിലാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും കാര്യം അദ്ദേഹം ചെയ്ത പ്രവൃത്തി അദ്ദേഹത്തിന് പറ്റിയ ഒരു അമളി എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അബദ്ധം അങ്ങനെ തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം ആ അബദ്ധത്തിൻ്റെ പേരിൽ താൻ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ള ചില സൂചനകളാണ് ഈ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് താൻ ഇതുവരെയ്ക്കും പറയാത്ത ചില വാക്കുകളാണ് താൻ പറഞ്ഞത് അതിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു എന്ന തരത്തിലാണ് വാസ്തവത്തിൽ ഇത് ഒരു ഇൻഡയറക്റ്റായി ഷാജൻ സ്കറിയോട് മാപ്പ് ചോദിക്കുന്നതാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും മാത്രമല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു ഇതിനെക്കുറിച്ച് ഇനി അദ്ദേഹം മറ്റൊരു വിശദീകരണത്തിനുമില്ല അതായത് ഈ കണ്ടംമൊഴി എന്നുള്ളതാണ് അതിൻ്റെ സൂചന ഇവിടെ വെച്ചെല്ലാം മതിയാക്കി എന്നെ വിട്ടേക്കൂ ഞാൻ ഇനി ഒന്നിനുമില്ല എന്നുള്ള തരത്തിലാണ് ആ ഈ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വീണ്ടും രാജേഷ് കൃഷ്ണയുടെ ഫേസ്ബുക്ക് വരികളിലേക്ക് വരാം ഒരേ ഒരു കാര്യത്തിന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് വീണ്ടും പറയുന്നു കൊട്ടേഷനകത്ത് സുഹൃത്തുക്കളോട് മാത്രം നിരുവാധികം ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ഇതുവരെ എന്നിൽ നിന്നും കേട്ടിട്ടില്ലാത്ത ഞാൻ ഒരിക്കലും ഉപയോഗിച്ച് ശീലമില്ലാത്ത ചില ഭാഷാ പ്രയോഗങ്ങളെ പ്രതി ഞാൻ ഖേദിക്കുന്നത് നിങ്ങളെ ഓർത്ത് മാത്രമാണ് നടന്ന സംഭവം പ്ലാൻ ചെയ്ത് സംഭവിച്ചതൊന്നുമല്ല അതങ്ങനെ സംഭവിച്ചു പോയി തെറിച്ച് വീഴുന്ന വാക്കാണല്ലോ തെറി അന്നേരത്ത് പുറത്തു വീണ വാക്കുകൾ എന്നെയും എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും കുറിച്ച് ദീർഘകാലമായി വ്യാജവാർത്തകൾ പടച്ചുവിട്ട് ചോറുണ്ണുന്ന ഒരുത്തിനെ കണ്ടപ്പോഴുള്ള അനിയന്ത്രിതമായ വികാരപ്രകടനത്തിൻ്റെ ഭാഗമായിരുന്നു എൻ്റെ പ്രവൃത്തിയുടെ കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ലെങ്കിലും ഭാഷ ശരിയായില്ല എന്ന് ഓർമ്മിപ്പിച്ച എല്ലാ സുഹൃത്തുക്കളോടും മാപ്പ് പറയുന്നു വാസ്തവത്തിൽ എന്താണ് ഇതിനേക്കാളും നല്ലത് രാജേഷ് കൃഷ്ണ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു പോയി ഷാജൻസ് കറിയെ വിളിച്ച് അദ്ദേഹത്തിനോട് മാപ്പ് പറയുന്നതായിരിക്കും നല്ലത് കാര്യം ഇതിനകത്ത് വളരെ വളച്ചുകെട്ടിയ ഒരു മാപ്പ് പറച്ചിലുണ്ട് അതായത് അവിടെയും ഇവിടെയെല്ലാം തൊടാതെ താൻ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ താൻ ഇങ്ങനെയൊന്നും പറയാൻ ശീലിച്ചിട്ടില്ല പെട്ടെന്നൊരു വികാരത്തള്ളിച്ചയിൽ ഇത് ഈ പെട്ടെന്നുള്ള വികാരത്തള്ളിച്ച എന്നുള്ള പദം എടുത്ത് പ്രയോഗിക്കുന്നത് തന്നെ ഈ ഷാജൻ സ്കറിയോട് ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ടി വരും അതിന് നമ്മളിപ്പോൾ പാഴൂർ പഠിപ്പൂർ വരെ ഒന്നും പോയി പ്രശ്നം വയ്ക്കേണ്ട കാര്യമില്ല എന്തായാലും രാജേഷ് കൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ഫേസ്ബുക്ക് പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വളരെയധികം നീണ്ട ഒരു ഫേസ്ബുക്ക് പേജായിരുന്നതിനാൽ നമ്മുടെ പ്രേക്ഷകരെ ഇതൊന്നും വായിച്ച് സമയം ബോറടിപ്പിക്കാൻ താല്പര്യമില്ല കാരണം നമ്മുടെ രാജ്യത്തെ തന്നെ പിടിച്ചുലച്ച മറ്റുള്ള വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ തന്നെ അതേ ട്രെയിനിനെ ഇപ്പോൾ ചിലർ തീവച്ചതായി അല്ലെങ്കിൽ ചില അട്ടിമറികൾ നടത്തുള്ള വാർത്തകളും ഇപ്പോൾ സജീവമാണ് അതുകൊണ്ട് തന്നെ രാജേഷ് കൃഷ്ണയുടെ ഫേസ്ബുക്ക് പേജ് വായിച്ച് അല്ലെങ്കിൽ പാരായണം നടത്തി നമ്മുടെ മാന്യരായ പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കാൻ ഈ നാട് തയ്യാറാകുന്നില്ല